ഹൈ ട്രാവൽ ഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി, പുതിയ വണ്ടിയായ ഡൊമിനർ 250 എടുത്തിട്ട് ഏകദേശം 1 വീക്ക് കഴിഞ്ഞു. 1 വീക്ക് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ്, നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതിനെക്കുറിച്ചൊരു കാര്യം ആദ്യമേ പറയാം. നമ്മളൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ആയിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അതായത് കൂടുതൽ പേരോടും അഭിപ്രായങ്ങൾ ചോദിക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് പുതിയൊരു വണ്ടി എടുക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് പല വാഹനങ്ങളെ കുറിച്ചും പല ബൈക്കുകളെ കുറിച്ചും ഒക്കെ കിടക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. ഇനി യൂട്യൂബൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ വണ്ടിയുടെ കുഴപ്പങ്ങളൊക്കെ ചിലർ കാണിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ ചെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായി ഓരോ 2 വർഷമോ 1 വർഷമൊക്കെ ആയിട്ട് അതേ വണ്ടി തന്നെ. ഇപ്പോൾ ഡൊമിനർ 250 പല പ്രശ്നങ്ങളും പലരും വീഡിയോസ് ആയിട്ടൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ കാര്യം. ഇപ്പോൾ 2 വർഷമൊക്കെ ആയിട്ട് വണ്ടി യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്ന അവരുടെ കമൻറ്റുകൾ. അപ്പോൾ നിങ്ങളൊരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ പേരുടെ അഭിപ്രായം തേടാതെ ആ വാഹനം സ്വന്തമാക്കാൻ ശ്രമിക്കുക. ഇനി ഞാൻ ഡൊമിനർ 250 എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിക്കുന്നവരോടാണ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു കനേനിയർ റെഡ് കളറാണ്. അത് നമുക്ക് ഡൊമിനർ 400 അവൈലബിൾ അല്ല നിലവിൽ. പിന്നെ പലരും പറയുന്ന കാര്യം ഈ ഡൊമിനർ 250 ബാക്ക് ടയർ കുറച്ച് ചെറുതായി പോയി എന്നുള്ളൊരു കാരണം പലരും പറയുന്നുണ്ട് ഈ വാഹനത്തെ കുറിച്ച്. പക്ഷെ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതെന്താണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ അതിനെ ആഗ്രഹിച്ചൊരു വണ്ടി ഇതായത് കൊണ്ടാവാം എനിക്ക് ആ ഒരു നെഗറ്റീവ് ഇതിനും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഡൊമിനർ 250 400 തമ്മിൽ കാണാൻ ഒരുപോലെയാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഇവ തമ്മിലുണ്ട് കേട്ടോ. നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെയൊക്കെ വീഡിയോ ഒരുപാട് പേര് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു ബൈക്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു പെർഫോമൻസാണ് ഇപ്പോൾ ഈ ഡൊമിനർ 250 എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 200-300 റേഞ്ചിൽ, CC റേഞ്ചിൽ ഒരു വാഹനം, ഒരു ബൈക്ക് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു ബെറ്റർ ഓപ്ഷൻ തന്നെ ആയിരിക്കും ഡൊമിനർ 250 എന്ന് എനിക്ക് പറയാനാവും. അപ്പോൾ നമ്മൾ ഡൊമിനർ 250 ആയിട്ടുള്ള കൂടുതൽ വീഡിയോകളും യാത്രകളൊക്കെ നമ്മുടെ ഈ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.